നമസ്കാരം. ഞാൻ ബിന്ദു വിനയകുമാർ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയുർവേദത്തിൽ മരുന്നുകൾ കഷായമായും തൈലമായും ഘൃതമായും ലേഹ്യമായും ഗുളികകളായും വടികകളായും കുളം ഇങ്ങനെ പല രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ കഷായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നത്. 5 തരത്തിലുള്ള കഷായമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. രസകഷായം, കൽക്കകഷായം, ശീതകഷായം, ശ്രുതകഷായം, ഭാണ്ഡകഷായം, ഇവയാണ് അവ 5ഉം. ഈ 5 തരം കഷായങ്ങൾ എന്തൊക്കെയാണ് എന്നും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് ഇവയിൽ ഓരോ കഷായത്തിലും എത്ര അളവ് മരുന്നാണ് ചേർന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു രോഗി, ആ രോഗിക്ക് മരുന്ന് നിശ്ചയിക്കുമ്പോൾ ഡോക്ടർ ആ രോഗിയുടെ വയറിൻ്റെ അവസ്ഥ, കാലത്തിൻ്റെ അവസ്ഥ, മരുന്നിൻ്റെ ഗുണത്തിൻ്റെ അവസ്ഥ, കാലാവസ്ഥയുടെ അവസ്ഥ തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കി പലതരത്തിൽ മരുന്നിൻ്റെ അളവ് നിശ്ചയിക്കാറുണ്ട്. എങ്കിലും മധ്യമമായ ഒരു മാത്ര അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കഷായമായ രസകഷായം എന്ന് പറയുന്നത് മരുന്ന് നേരിട്ട് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കുടിക്കുന്നതിനാണ് രസകഷായം എന്ന് പറയുന്നത്. ഈ രസകഷായത്തിൻ്റെ ഒരു പ്രാവശ്യം കഴിക്കേണ്ട മധ്യമമായ മാത്ര എന്ന് പറയുന്നത് 4 പലം മരുന്ന് എടുത്ത് അത് ഇടിച്ചു പിഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന നീര്, അതാണ് ഒരു പ്രാവശ്യം കഴിക്കേണ്ട രസകഷായത്തിൻ്റെ മധ്യമ മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി നീര് കൂടുതൽ കുടിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും നീര് കുടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നിശ്ചയിക്കുന്നത് വൈദ്യരാണ്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കഷായമായ കൽക്കകഷായം എന്ന് പറയുന്നത്. കൽക്കകഷായം 2 തരത്തിലുണ്ട്. ആകെ 5 തരം കഷായമാണെങ്കിലും ഈ രണ്ടാമത്തെ കൽക്കകഷായം എന്ന് പറയുന്നത് 2 തരത്തിൽ കഴിക്കാൻ പറ്റും. ഒന്ന് മരുന്ന് അരച്ച് ഉരുട്ടിയെടുത്ത് നേരിട്ട് തന്നെ അങ്ങ് കഴിക്കും. അങ്ങനെ കഴിക്കുന്നതിനെ ചൂർണകഷായമെന്നും ആ ചൂർണകഷായം എന്ന് പറയുന്ന ആ അരച്ചുരുട്ടിയെടുത്ത മരുന്ന് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതിനെ കൽക്കകഷായം എന്നും പറയും. അത് രണ്ടിനും, ഒന്ന് വെള്ളത്തിൽ കലക്കി കഴിക്കുകയും ഒന്ന് അരച്ചുരുട്ടി നേരിട്ട് കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് രണ്ടും ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കൽക്കകഷായം എന്ന് പറയുന്നത്. അതിൻ്റെ മധ്യമമായ മാത്ര എന്ന് പറയുന്നത് 3 കഴഞ്ച് മരുന്നാണ്. ഒരു കഴഞ്ച് എന്ന് പറയുമ്പോൾ 4 ഗ്രാം ആണ്. 4 × 3 = 12 ഗ്രാം മരുന്ന് അരച്ച് ഉരുട്ടി ഒരു പ്രാവശ്യം കഴിക്കുന്നതാണ് ചൂർണകഷായത്തിൻ്റെ മധ്യമമായ മാത്ര. അത്രയും മരുന്ന് തന്നെ, അതായത് 4 കഴഞ്ച് മരുന്ന്, 12 ഗ്രാം മരുന്ന് അരച്ച് എടുത്തിട്ട് അത് 3 തുടം വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതിനാണ് കൽക്കകഷായം എന്ന് പറയുന്നത്. അപ്പം 3 തുടം എന്ന് പറഞ്ഞാൽ 4 തുടം എന്ന് പറയുന്നതാണ് ഒരു നാഴി, ഒരു ഗ്ലാസ്സിനകത്ത് കൊള്ളുന്നതാണ് ഒരു ഏകദേശം ഒരു നാഴി എന്ന് പറയുന്നത്. 4 നാഴി ചേരുന്നതാണ് ഒരു ഇടങ്ങഴി, അത് 768 ഗ്രാം ആണ്. അപ്പം അതിൻ്റെ 1/4 എന്ന് പറയുന്നതാണ് ഒരു നാഴി. ആ ഒരു നാഴി എന്ന് പറയുന്നത് 4 തുടമാണ്. ആ 3 തുടം വെള്ളത്തിനകത്തെ 3 കഴഞ്ച് മരുന്ന് അരച്ച് കലക്കി കുടിക്കുകയാണ്. ഒറ്റ പ്രാവശ്യം കുടിക്കുന്നതാണ് കൽക്കകഷായത്തിൻ്റെ മധ്യമമായ മാത്ര. ഇനി 3ാമത്തേത് ശ്രുത കഷായം എന്നാണ് പറയുന്നത്. മരുന്നുകൾ കൊത്തി അരിഞ്ഞ് വെള്ളത്തിലിട്ട് കുറുക്കി പറ്റിച്ച് കഴിക്കുന്നതിനാണ് ശ്രുത കഷായം എന്ന് പറയുന്നത്. അതിന് 1 പലം മരുന്ന്, അതായത് ഒരു കഷായത്തിന് എന്തെല്ലാം മരുന്നുകൾ വേണോ ആ മരുന്നുകളെല്ലാം കൂടി ചേർന്ന് 1 പലം, അതായത് 48 ഗ്രാം, അത്രയും മരുന്ന് കൊച്ചായിട്ട് നുറുക്കി അരിഞ്ഞ് ഇട്ട് 2 നാഴി വെള്ളത്തിൽ, 2 നാഴി വെള്ളം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ അതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞിരുന്നു. 1 നാഴി എന്ന് പറയുന്നത് ഏകദേശം 1 ഗ്ലാസ്, അങ്ങനെ 4 ഗ്ലാസ്സുകൾ ചേർന്ന 4 നാഴിയാണ് 1 ഇടങ്ങഴി എന്ന് പറയുന്ന 768 ഗ്രാം എന്ന് പറയുന്നത്. ആ 2 നാഴി വെള്ളത്തിനകത്തോട്ട് 1 പലം മരുന്നിട്ട് അത് തിളപ്പിച്ച് കുറുക്കി പറ്റിച്ച് 1/4 എടുക്കുന്നതാണ് ഒരു പ്രാവശ്യം കുടിക്കേണ്ട
ശ്രുത കഷായത്തിൻ്റെ, അതായത് കോധം, നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കഷായം എന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ശ്രുത കഷായത്തെയാണ്. ആ കോധം എന്ന് പറയുന്ന ശ്രുത കഷായം ഉപയോഗിക്കേണ്ട മധ്യമമായ മാത്ര, അതായത് ഒരു പ്രാവശ്യം കുടിക്കേണ്ട കഷായം, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ശീത കഷായം എന്ന് പറയും. ശീത കഷായം എന്ന് പറയുമ്പോൾ മരുന്നുകൾ ഇടിച്ച് പൊടിച്ച് വെള്ളത്തിലിട്ട് ഒരു രാത്രി മുഴുവൻ വെച്ചിരുന്ന് അത് രാവിലെ എടുത്ത് തിരുമി പിഴിഞ്ഞ് കുടിക്കുന്നതിനാണ് ശീത കഷായം എന്ന് പറയുന്നത്. ഈ ശീത കഷായത്തിൻ്റെ മധ്യമമായ മാത്ര എന്ന് പറയുന്നത് ഒരു പലം മരുന്ന്, അതായത് 48 ഗ്രാം മരുന്ന്, 6 തുടം വെള്ളത്തിനകത്തെ ഇട്ട് വെച്ചിരുന്ന് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ മരുന്ന് കൊത്തി അരിഞ്ഞെടുത്ത് 6 തുടം വെള്ളത്തിനകത്ത് ഒരു പലം മരുന്ന് ഇട്ട് ഒരു രാത്രി മുഴുവൻ വെച്ചിരുന്നിട്ട് രാവിലെ ഞെരടി പിഴിഞ്ഞ് അരിച്ചെടുത്ത് ഒറ്റപ്രാവശ്യം കുടിക്കുന്നതാണ് ശീത കഷായത്തിൻ്റെ മധ്യമമായ മാത്ര. അപ്പം 6 തുടം എത്രയാണെന്ന് നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കണം. ഇനി ഭാണ്ഡകഷായം എന്ന് പറയുന്നത് മരുന്നുകളെല്ലാം കൂടി കഴുകി നുറുക്കി എടുത്ത് ഒരു കുറച്ച് വെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് ആ വീര്യം മുഴുവൻ ആ വെള്ളത്തിലാക്കി കുടിക്കുന്നതിനാണ് ഭാണ്ഡകഷായം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്നതിന് ഇതുപോലെ തന്നെ ഒരു പലം മരുന്ന്, 48 ഗ്രാം മരുന്ന്, 4 തുടം വെള്ളത്തിനകത്തെ, 4 തുടം എന്ന് പറയുമ്പോൾ ഒരു നാഴി, ഏകദേശം ഒരു ഗ്ലാസ്, 768 ഗ്രാമിൻ്റെ 1/4, അതാണ് 4 തുടം എന്ന് പറയുന്നത്. അത്രയും വെള്ളത്തിനകത്തോട്ട് ഈ ഒരു പലം മരുന്നിട്ട് നന്നായിട്ട് ഞെരടി അപ്പോഴത്തന്നെ യോജിപ്പിച്ച് അരിച്ചെടുത്ത് പച്ചയ്ക്ക് കുടിക്കുന്നതിനാണ് ഭാണ്ഡകഷായം എന്ന് പറയുന്നത്. ഇനി മരുന്നുകൾ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും മരുന്നുകളുടെ അളവ് പറഞ്ഞിട്ടില്ല എങ്കിൽ ആ മരുന്നുകളെല്ലാം തന്നെ തുല്യ അളവിൽ എടുക്കണം എന്നാണ് അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അരച്ച് ചേർക്കുക, പൊടിച്ച് ചേർക്കുക, അരച്ച് ചേർക്കുക, കലക്കി ചേർക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നിടത്ത് അത് എന്തിനകത്തെ, ഏത് ദ്രവ്യത്തിനകത്തെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പച്ചവെള്ളത്തിൽ അരച്ച് കലക്കി ഉപയോഗിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉണക്കി പൊടിച്ച് ചേർക്കേണ്ട മരുന്നിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഉണക്കി പൊടിച്ച് ചേർക്കാനുള്ള മരുന്നുകൾ കിട്ടിയിട്ടില്ല. നമ്മൾ പച്ച മരുന്ന് അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അളവിൻ്റെ ഇരട്ടി വേണം എടുക്കേണ്ടത്. നമ്മൾ തൈലം കാച്ചി എടുക്കുമ്പോൾ തൈലത്തിനകത്ത് കുറച്ച് ദ്രവം ചേർക്കും, അതുപോലെ തന്നെ കുറച്ച് മരുന്നുകൾ അരച്ചുരുട്ടി കൽക്കവും ചേർക്കും. എന്നിട്ടാണ് നമ്മൾ സാധാരണയായി എണ്ണ കാച്ചി എടുക്കുന്നത്. അങ്ങനെ എണ്ണ കാച്ചി എടുക്കുമ്പോൾ അതിൽ ചേർക്കുന്ന ദ്രവം, അതായത് തൈലത്തിൻ്റെ കൂടെ എണ്ണയുടെ കൂടെ ചേർക്കുന്ന ദ്രവദ്രവ്യങ്ങൾ 3 തരത്തിൽ ചേർക്കാം. പച്ചവെള്ളത്തിൽ മരുന്നുകൾ ഇട്ട് ഇടിച്ച് പിഴിഞ്ഞ് ഞെരടി അരിച്ചെടുത്തും ചേർക്കാം, അതല്ലെങ്കിൽ അതിട്ട് കുറുക്കി പറ്റിച്ച് കഷായമാക്കി ചേർക്കാം, അല്ലെങ്കിൽ അത് ഇടിച്ചു പിഴിഞ്ഞ് നീരാക്കിയും ചേർക്കാം. അപ്പം തൈലവും ഇങ്ങനെ ചേർക്കുന്ന ദ്രവദ്രവ്യവും അതിൻ്റെ കൂടെ അരച്ചുരുട്ടിയ കൽക്കവും കൂടെ ചേർത്താണ് സാധാരണയായി എണ്ണ കാച്ചി എടുക്കുന്നത്. അതിനും ഒരു കണക്കുണ്ട്, അതേക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എന്നാലും അതിവിടെ പ്രതിപാദിക്കുകയാണ്. നമ്മൾ നാഴി എണ്ണ കാച്ചി എടുക്കുകയാണെങ്കിൽ, നാഴി എണ്ണ എന്ന് പറയുമ്പോൾ 192 ഗ്രാം, 4 നാഴിയായ 768 ഗ്രാം എന്ന് പറയുന്നതാണ് ഒരു ഇടങ്ങഴി. ഒരു ഇടങ്ങഴിയുടെ 1/4 നാഴി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാഴി എണ്ണയാണ് കാച്ചുന്നതെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി വെള്ളത്തിനകത്ത് മരുന്നിട്ട് അത് ഞെരടി പിഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർക്കുന്ന സമയത്ത് ഈ എണ്ണ എത്ര എടുക്കുന്നു അതിൻ്റെ 1/4 കൽക്കം ചേർക്കണം. 192 ഗ്രാം, അതായത് നാഴി എണ്ണയാണ് കാച്ചുന്നതെങ്കിൽ 48 ഗ്രാം, അതായത് 1 പലം കൽക്കം അതിൻ്റെ കൂടെ ചേർക്കണം എന്നാണ് കണക്ക്. അതേസമയം കുറുക്കി പറ്റിച്ച കഷായവും എണ്ണയും കൂടിയാണ് കാച്ചുന്നതെങ്കിൽ ഈ എണ്ണ എത്ര എടുക്കുന്നുവോ അതിൻ്റെ 1/6 കൽക്കം ചേർത്താൽ മതി. അതായത് നാഴി എണ്ണ എടുക്കുമ്പോൾ 32 ഗ്രാം കൽക്കം ചേർത്താൽ മതി. അതേസമയം മരുന്നുകൾ ഇടിച്ചു പിഴിഞ്ഞ സ്വരസം നീര് അത് എണ്ണയുടെ കൂടെ ചേർത്താണ് കാച്ചുന്നതെങ്കിൽ അതിൻ്റെ കൂടെ അരച്ച് ചേർക്കേണ്ട കൽക്കം എന്ന് പറയുന്നത് ഈ എണ്ണ എത്ര എടുക്കുന്നുവോ അതിൻ്റെ
എട്ടിൽ ഒന്ന് ചേർത്താൽ മതിയാകും. അതായത് നാഴി എണ്ണ 192 ഗ്രാം എണ്ണയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എട്ടിലൊന്നായ 24 ഗ്രാം കൽക്കം ചേർത്താൽ മതിയാകും എന്നാണ് കണക്ക്. നമ്മൾ എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ 3 തരം പാകമുണ്ടെന്നാണ് അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത്. മന്ദം, ചിക്കണം, കരം എന്നാണ് അതിന് പറയുന്നത്. മന്ദം എന്ന് പറയുമ്പോൾ ആ കാച്ചിക്കൊണ്ടിരിക്കുന്ന എണ്ണയിൽ നിന്ന് കൽക്കം എടുത്തു നോക്കുമ്പോൾ അത് പതിവ് അരച്ചുരുട്ടിയ മരുന്ന് പോലെ തന്നെ ഇരിക്കും, പക്ഷെ കയ്യിൽ പറ്റുകയില്ല, പതുപതാന്നിരിക്കും. ആ പാകത്തിനാണ് മന്ദപാകം എന്ന് പറയുന്നത്. ഈ മന്ദപാകത്തിലുള്ള തൈലം നസ്യം ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അത് കഴിക്കേണ്ട മരുന്നുകൾ ആ മന്ദപാകത്തിൽ കഴിച്ചാൽ അഗ്നിമാന്ദ്യം ഉണ്ടാകുകയും ദഹിക്കാതിരിക്കുകയും അത് തലയിൽ തേക്കുകയാണെങ്കിൽ ഈ നുനവുണ്ടാകുക, അതായത് കഫക്കെട്ടും മൂക്കിൽ നിന്ന് വെള്ളം പോകുക തുടങ്ങിയവയൊക്കെ ഉണ്ടാകും. ഈ മന്ദപാകത്തിലുള്ള തൈലം ഉപയോഗിക്കുകയാണെങ്കിൽ ആ മന്ദപാകത്തിൽ നസ്യം ചെയ്യുന്നതിനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പാകമായ ചിക്കണ പാകം എന്ന് പറയുന്നത് ഒരു മെഴുകുപാകം എന്നൊക്കെ എണ്ണ കാച്ചുമ്പോൾ പറയാറുണ്ടല്ലോ, ആ മെഴുകുപാകം ആയി ഇരിക്കുന്ന സമയത്തിനാണ് അത് ചിക്കണപാകം എന്ന് പറയുന്നത്. ആ സമയത്ത് അത് കയ്യിൽ നമ്മൾ തൊട്ട് നോക്കിയാൽ അതിൻ്റെ ഒരു ശകം ഒരു കുറച്ച് കൽക്കമൊക്കെ നമ്മുടെ കയ്യിൽ പറ്റുകയും ചെയ്യും. ഈ പാകത്തിലുള്ള എണ്ണ സേവിക്കുന്നതിനും വസ്തു ചെയ്യുന്നതിനും ഒക്കെ ഈ മെഴുകുപാകത്തിലുള്ള എണ്ണയാണ്, അതായത് ചിക്കണ പാകത്തിലുള്ള എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി അത് കുറച്ചുകൂടി മൂത്ത് കഴിഞ്ഞ് ഖരപാകം ആകുമ്പോൾ ആ എണ്ണ അരിച്ചെടുത്താണ് തലയിൽ തേക്കുന്നതിനും ശരീരത്തിൽ തേച്ചു കുളിക്കുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത്. അത് ആ പാകത്തിൽ കൂടി പോയാൽ കരിഞ്ഞു പോവുകയും പിന്നീട് ആ എണ്ണ ഒരു ഗുണമില്ലാത്തതായി തീരുകയും ചെയ്യും. സാധാരണ നെയ്യ് നമ്മൾ നെയ്യ് കാച്ചി ഉപയോഗിക്കുന്ന സമയത്ത് പത അടങ്ങുമ്പോൾ നെയ്യ് അരിച്ചെടുക്കാം. അതേസമയം എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പത വരുമ്പോൾ അതിൻ്റെ പാകമായി എന്ന് പറയും. ലേഹ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലേഹ്യം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നൂല് പോലെ വരുന്നതാണ് ലേഹ്യത്തിൻ്റെ പാകം. അത് വെള്ളത്തിലിട്ടാൽ താണുപോവുകയും അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുറിഞ്ഞു പോകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ലേഹ്യത്തിൻ്റെ പാകമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഇനി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് അളവുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു കഴഞ്ച് എന്ന് പറയുന്നത് 4 ഗ്രാമാണ്. 3/4 കഴഞ്ച് എന്ന് പറയുന്നത് 3 ഗ്രാം. അതിനാണ് 1 ശാണം എന്ന് പറയുന്നത്. 2 ശാണങ്ങൾ ചേരുന്നത്, അതായത് 3, 3, 6 ഗ്രാം ചേരുന്നതാണ് ഒരു വടകം. വടകത്തിന് കോലം, ബദരം എന്നൊക്കെ പര്യായങ്ങളുണ്ട്. 6 ഗ്രാമാണ് ഒരു വടകം. ഇനി 2 വടകം ചേരുന്നത്, അതായത് 6, 6, 12 ഗ്രാം ചേരുന്നതിനാണ് ഒരു പിജു. പിജു പാണിതലം എന്നൊക്കെ പറയുന്നത്. 2 പിജു ചേരുന്നതാണ് ഒരു ശുക്തി എന്ന് പറയുന്നത്. അതായത് 12, 12, 24 ഗ്രാമാണ് ഒരു ശുക്തി എന്ന് പറയുന്നത്. ആ 24, 24, 48 ഗ്രാം, അതായത് 2 ശുക്തി ചേരുന്നതാണ് ഒരു പലം എന്ന് പറയുന്നത്. ഒരു പലം 48 ഗ്രാമാണ്. 2 പലം ചേരുന്നത് ഒരു പ്രസൃതം എന്നാണ് പറയുന്നത്. 48, 48 ഗ്രാം ചേരി 2 പലം ചേരുന്നത് ഒരു പ്രസൃതം. 2 പ്രസൃതം, അതായത് 4 പലം ചേരുന്നതാണ് ഒരു അഞ്ജലി എന്ന് പറയുന്നത്. 2 അഞ്ജലി ചേരുന്നത്, അതായത് 8 പലം ചേരുന്നതാണ് ഒരു മാനിക. 2 മാനിക അല്ലെങ്കിൽ 16 പലം ചേരുന്നതാണ് ഒരു ഇടങ്ങഴി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 4 ഇടങ്ങഴികൾ ചേരുന്നതാണ് ഒരു ആടകം എന്ന് പറയുന്നത്. 16 ഇടങ്ങഴി ചേരുന്നതാണ് ഒരു കുംഭം, ഖടം എന്നൊക്കെ പറയുന്നത്. ഒരു കുടം എന്ന് പറയുന്നത് 16 ഇടങ്ങഴിയാണ്. 100 പലം ഒരു തുലാം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള 20 തുലാം ചേരുന്നതാണ് ഒരു ഭാരം എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ചെറിയ അളവുകളുമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ അളവ് 1 ശാണം എന്ന് പറയുന്നത് 3/4 കഴഞ്ചാണെന്നാണ്. 1 കഴഞ്ച് 4 ഗ്രാമും
ഒരു ശാണം 3 ഗ്രാമുമാണെന്ന് പറഞ്ഞു. പിന്നെ 2 ശാണം ചേരുന്നത്, അതായത് 3 3 6 ഗ്രാം ചേരുന്നത് വടകവും 6 6 12 ഗ്രാം, അതായത് 2 വടകം ചേരുന്നത് ഒരു പിജു അല്ലെങ്കിൽ പാണിതലം എന്നും പറഞ്ഞു. അതിൻ്റെ ഇരട്ടി ഇരട്ടി വരുന്നതാണ് മറ്റുള്ള അളവുകൾ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അളവുകളെ ഒരു കഴഞ്ചിൻ്റെ അളവായ 4 കൊണ്ട് ഹരിച്ചാൽ അവയൊക്കെ എത്ര കഴഞ്ചാണെന്നും, പിന്നീട് അങ്ങനെ കിട്ടുന്ന വലിയ അളവുകളെ ഒരു പലം എന്ന് പറയുന്ന 48 ഗ്രാം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ കിട്ടുന്നത് എത്ര പലമാണെന്നും ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ട് കഴിയും. അങ്ങനെയാണ് മരുന്നുകൾ കാച്ചുന്നതിനായിട്ട് സഹസ്രയോഗത്തിലും അഷ്ടാംഗഹൃദയത്തിലും ഒക്കെ അളവ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. മരുന്നുകളും മരുന്ന് നിർമ്മിക്കുന്നതും ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. വീഡിയോ അറിവിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.